പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമീനിയ നാൽപ്പതിൽ ദി റോക്ക് റോമൻ റീൻസിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം റസൽമീനിയ നാൽപ്പതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൺ റീൻസ് ദി റോക്കിനെതിരെയായിരിക്കും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കോടി റോഡ്സിന് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ഒരു സപ്പോർട്ടിന് അനുസരിച്ച് ചിലപ്പോൾ കോഡി റോഡ്സിനെ കൂടി ഈ ഒരു മത്സരത്തിലേക്ക് ആഡ് ചെയ്ത് ഇതൊരു ട്രിബിൾ ട്രെറ്റ് ആക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റോക്ക് വേഴ്സസ് റോമൻ റിയൻസ് തമ്മിലുള്ള ഈ ഒരു സിംഗിൾസ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുമ്പോൾ റോക്ക് റോമൻ റിയൻസിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് റോക്ക് റോമൻ റിയൻസിനേക്കാൾ ഒരു ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് റോക്കിനെ ഡബ്ല്യു ഡിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല ആറ്റിറ്റ്യൂഡ് എറ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല ഡബ്ല്യു ഡബ്ല്യൂയിൽ നിന്ന് വളർന്ന് പിന്നീട് ഹോളിവുഡിൻ്റെ തന്നെ ഏറ്റവും മുകളിലേക്ക് എത്തിയ ഒരു സ്റ്റാറാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ മെറ്റീരിയലാണ് ദി റോക്ക് എന്ന ഡെയിൻ ജോൺസൺ അതുകൊണ്ട് തന്നെ റോമൻ റീൻസിനേക്കാൾ ഒരു പടി മുകളിൽ റോക്ക് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ റോക്ക് റോമൻ റീൻസിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് രണ്ടാമത്തേത് റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾ അത് താനാണെന്നാണ് റോമൻ റീൻസ് എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ റോമൻ റീൻസിൻ്റെ അതേ ഒരു കുടുംബത്തിൽ നിന്ന് അനോയ് ഫാമിലിയിൽ നിന്ന് വരുന്ന റോക്ക് റോമനെ പരാജയപ്പെടുത്തുന്നതിലൂടെ റോമൻ റീൻസ് അല്ല ആ ഒരു കുടുംബത്തിൻ്റെ തലപ്പത്ത് നിൽക്കേണ്ടത് അല്ലെങ്കിൽ റോമൻ റീൻസിൻ്റെ ഒരിക്കലും ആ ഒരു കുടുംബത്തിൻ്റെ നേതൃത്വ പദവിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതും അവിടെ പ്രൂവ് ചെയ്യുക അതായത് ബ്ലൈൻ സ്റ്റോറി ലൈൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പാർട്ട് അതാണ് റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള ഈ ഹെഡ് ഓഫ് ദ ടേബിളിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റോറി ലൈനിൻ്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ടൊക്കെയാണ് റോക്ക് റോമൻ റീൻസിനെ തോൽപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറയാനുള്ള ഒരു കാരണം അപ്പോൾ റസൽമീനിയ നാൽപ്പതിൽ റോക്ക് റോമൻ റീൻസിനെ പരാജയപ്പെടുത്തുമെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലെങ്കിലും റോക്ക് റോമൻ റീൻസിനെ പരാജയപ്പെടുത്താനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് റസൽമീനിയ നാൽപ്പതിൽ റോമൻ റീൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനാണോ റോക്ക് വിജയിച്ച് കാണാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ